മഞ്ഞക്കിളിയുടെ കഥ. മഞ്ഞക്കിളി എന്താ ചെയ്തത്? പറന്നു പറന്ന് എങ്ങോട്ട് പോയി? മുകളിലേക്ക് പോയി അല്ലേ. എന്നിട്ട് താഴേക്ക് നോക്കിയപ്പോ കുറെ കാഴ്ചകളൊക്കെ കണ്ടു. എന്തൊക്കെയായിരുന്നു കണ്ടത്? പുഴ കണ്ടു, കടല് കണ്ടു, നെൽപ്പാടം കണ്ടു, മലനിരകൾ കണ്ടു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മഞ്ഞക്കിളി അങ്ങനെ പറന്നുപോയി. ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങളായാലോ ഇന്ന് നോക്കാം. എന്തൊക്കെയാ നമുക്ക് ചെയ്യാനുള്ളതെന്ന്? അപ്പൊ ആദ്യം എന്ത് വേണം? മലയാളത്തിന്റെ പാഠപുസ്തകം എടുക്കണം. എന്നിട്ടോ ഇവിടെ കണ്ടോ, വാക്യങ്ങൾ എഴുതാം. അടിയിൽ വരയിട്ടിരിക്കുന്ന പദം ചേർത്ത് വാക്യങ്ങൾ എഴുതാം. നമ്മുടെ നാട് എന്ത് മനോഹരമാണ്, നമ്മുടെ നാട് എന്തു മനോഹരമാണ്. ഏത് പദത്തിന്റെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത്? മനോഹരമാണ്. ഈ പദം ചേർത്തുകൊണ്ട് രണ്ട് വാക്യങ്ങൾ കൂടെ നിങ്ങൾ എഴുതണം. നിങ്ങൾക്കറിയില്ലേ, മാം പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്യങ്ങൾ എഴുതാം. അതിൽ മനോഹരമാണ് എന്ന് പറയുന്ന പദം വരണമെന്ന് മാത്രം. ഈ പദം ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ട് വാക്യങ്ങൾ എഴുതണേ. അടുത്ത എന്താ പറഞ്ഞത്? സംഭാഷണം എഴുതാം. പറക്കാൻ തുടങ്ങിയ മഞ്ഞക്കിളിയും അമ്മുവും തമ്മിൽ എന്തൊക്കെ പറഞ്ഞിരിക്കും? എഴുതി നോക്കൂ. മഞ്ഞക്കിളിയും അമ്മുവും തമ്മിലുള്ള സംഭാഷണം നമുക്ക് നോക്കാം. അവരെന്താ പറഞ്ഞതെന്ന്? മഞ്ഞക്കിളി, നീ എന്താണ് ചെയ്യുന്നത്? ആരാ ചോദിച്ചത്? അമ്മു ചോദിച്ചതാ അല്ലേ. അപ്പൊ മഞ്ഞക്കിളി എന്ത് പറഞ്ഞു? ഞാൻ പറക്കാൻ പോവുകയാണ്. അപ്പൊ അമ്മു എന്താ പറഞ്ഞേ? മഞ്ഞക്കിളി പോവല്ലേ. മഞ്ഞക്കിളി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അതിന് മറുപടിയായിട്ട് അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഈ സംഭാഷണം ഒന്ന് തുടർന്ന് എഴുതി നോക്കണേ. ആരാ നോക്കട്ടെ രസകരമായ സംഭാഷണം എഴുതുന്നത്? ഏറ്റവും നന്നായി സംഭാഷണം എഴുതുന്ന ആൾക്കൊരു സമ്മാനം തന്നാലോ? അമ്മ നോക്കട്ടെ ആരാണ് ഏറ്റവും നന്നായി സംഭാഷണം എഴുതിയിട്ട് അവതരിപ്പിക്കുന്നത്. ഇനി ഒരു ചെറിയ പ്രവർത്തനമുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് പദങ്ങൾ കണ്ടെത്തണം. സ ക ല ട ളി മ കി ഞ, നിങ്ങൾ പഠിച്ച പദങ്ങളാണ്. കണ്ടുപിടിച്ചോ? ആർക്കൊക്കെ കിട്ടി കൈവെക്കൂ. ആ വെരി ഗുഡ്, എല്ലാരും കണ്ടുപിടിച്ചു അല്ലേ ഈ പദം ഏതാന്ന്. ഓക്കെ, ഇനി അടുത്തത് ഒരു കഥ എഴുതാനാ. എന്താണെന്നറിയോ, ഏതെങ്കിലും ഒരു കഥ എഴുതിയാ പോരാ. മഞ്ഞക്കിളിയുടെ ചിറകു തളർന്നു തുടങ്ങി അല്ലെ. നമ്മൾ കഥയിൽ കേട്ടതാണ് മഞ്ഞക്കിളി ഒരുപാട് ദൂരം പറന്നു കഴിഞ്ഞപ്പം അവളുടെ ചിറകുകൾ തളരാൻ തുടങ്ങി അല്ലെ. അവൾ നിലവിളിച്ചു, പക്ഷേ ആരും അത് കേട്ടില്ല. പിന്നീട് എന്ത് സംഭവിച്ചു കാണും. എഴുതി നോക്കൂ. തുടർന്ന് എന്തായിരിക്കും സംഭവിച്ചത്? മഞ്ഞക്കിളിയുടെ ചിറക് തളർന്നു, അവൾ നിലവിളിച്ചു, പക്ഷെ ആരും അത് കേട്ടിട്ടില്ല. പിന്നീട് എന്തായിരിക്കും മഞ്ഞക്കിളിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവന അനുസരിച്ച് കഥ എഴുതും. ഓക്കെ, എല്ലാവരും നന്നായി എഴുതും. എന്നിട്ട് എന്ത് ചെയ്യണം? എഴുതിയാൽ മാത്രം മതിയോ? പോരാ, എഴുതി കഥ സ്വന്തമായി എഴുതിയിട്ട് അവതരിപ്പിക്കണം. ഓരോരുത്തരും നിങ്ങളുടെ കഥ മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി അവതരിപ്പിക്കുകയും വേണം കേട്ടോ. പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന്? എന്താ പഴഞ്ചൊല്ലുകൾ ആർക്കൊക്കെ അറിയാം? നിങ്ങളുടെ പാഠഭാഗത്തെ ഒരു പഴഞ്ചൊല്ല് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. എന്താണത്? മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. എന്താണ്? ആ, മുതിർന്ന ആളുകൾ പറയുന്ന വാക്കും നെല്ലിക്കയും എന്താണ്? ആദ്യം നമുക്ക് കയ്പായിട്ട് തോന്നുമെങ്കിലും പിന്നീട് അത് മധുരിക്കുമ്പോൾ എന്താണ്? ആ, ചില പ്രായം ചെന്ന ആളുകൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ട് തോന്നൂല്ലേ.
പക്ഷെ അത് അനുസരിക്കാതെ നമ്മൾ ആപത്തിൽ ചെന്ന് ചാടുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുക? ആ, അപ്പൊ അവര് പറയുന്നത് അനുസരിച്ചാ മതിയായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ആപത്തിൽ ചെന്നിട്ട് ചാടൂലായിരുന്നു എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക. ആദ്യം അവര് നമ്മൾ ഉപദേശിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇഷ്ടക്കേടൊക്കെ തോന്നും അല്ലേ മനസ്സില്. മുത്തവർ പറയും, വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ഇതുപോലെ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട് അല്ലേ. അപ്പൊ ഈ പഴഞ്ചൊല്ലുകൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു എ ഫോർ പേപ്പർ എടുക്കുക, എന്നിട്ട് മുകളിൽ നിങ്ങളുടെ പേരൊക്കെ എഴുതി. പേരെങ്ങനെ എഴുതണം? ഇംഗ്ലീഷിലാണോ പേരെഴുതുക? അല്ല, എല്ലാവരും മലയാളത്തിൽ മുഴുവൻ പേരും എഴുതണം കേട്ടോ. നിങ്ങളുടെ മുഴുവൻ പേരെഴുതുക, എന്നിട്ട് നല്ല മാർജിനൊക്കെ വരച്ച് പഴഞ്ചൊല്ലുകൾ ഒരു 10 പഴഞ്ചൊല്ലുകൾ വീതം എല്ലാവരും എഴുതണേ. റെഡിയാണോ എഴുതാൻ? എല്ലാവരും റെഡിയാ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രവർത്തനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ രസകരമായൊരു പ്രവർത്തനമാണ്. എഴുതാനല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. എത്ര പേർക്ക് ഇത് നന്നായി പറയാൻ പറ്റും നോക്കാം. റെഡിയാണോ? നമ്മുടെ പാഠഭാഗത്തിന്റെ ഏറ്റവും അവസാനം തന്നിരിക്കുന്ന പ്രവർത്തനമാണ്. എത്ര പേർക്ക് ഇത് നന്നായി പറയാൻ പറ്റും നോക്കാം. നോക്കാം, മാം വായിക്കാൻ പോവാണ്, കൂടെ വായിച്ചോളണേ. റെഡിയല്ലേ എല്ലാരും? ഉച്ചത്തിൽ വായിച്ചോളണം കേട്ടോ, എന്നിട്ട് വേഗത്തിൽ പറയാൻ പറ്റുമോ നോക്കാം. ഓതര വളവിലോ രോഗ വളവിലോ ഇളയുതളത്തേൽ എന്ന് പറഞ്ഞു നോക്കിക്കേ. ഓതര വളവിലോ രോഗ വളവിലോ ഇളയുതളത്തേൽ. രണ്ടാമത്തത് എന്താണ്? പത്തിരുപത്തഞ്ചിളയുതളങ്ങ. പത്തിരുപത്തഞ്ചിളയുതളങ്ങ. എല്ലാരും പറഞ്ഞു നോക്കണേ, എത്ര പേർക്ക് ഇത് നന്നായി പറയാൻ പറ്റും? ഇതുപോലെ വേറൊന്ന് മാം പറഞ്ഞു തരാം. പത്തു തത്ത ചത്തു, ചത്ത തത്ത പച്ച ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇനിയുണ്ടേ, വേറെണ്ണം കൂടെ പറയാം. ഉരലുരുളുമ്പോൾ ഉരുളുരുളുമ്പോൾ ഉരലോ ഉരുളുക ഉരുളോ ഉരുളുക. ഇതുപോലെ രസകരമായ വാക്യങ്ങൾ വേറെ ഉണ്ടാവും, നിങ്ങൾ ഉമ്മമാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ, എന്നിട്ട് പറയാൻ പറ്റുമെന്ന് നോക്കാം. എല്ലാവരും പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വാക്യങ്ങൾ വേഗത്തിൽ പറയാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ.